കൂട്ടും പെട്ടിയും എന്ന പേരിൽ ഒരു പരാതിപ്പെട്ടി ഇവിടെ സ്ഥാപിക്കുകയാണ്. കരുനാഗപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയാണ് പൂട്ടും പെട്ടിയും ആശയം ആവിഷ്കരിച്ചത്. സ്കൂൾ പരിസരങ്ങളിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയുമാണ് ലക്ഷ്യം. ഇതിനായി താലൂക്കിലെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ പൂട്ടും പെട്ടിയും സ്ഥാപിക്കും. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും ശ്രദ്ധയിൽപ്പെട്ടാൽ വിദ്യാർത്ഥികൾക്ക് പരാതി എഴുതി ഈ പെട്ടിയിൽ നിക്ഷേപിക്കാം. എല്ലാ ആഴ്ചയിലും പാരാലീഗൽ വോളണ്ടിയർമാർ എത്തി പരാതികൾ ശേഖരിക്കും. തുടർന്ന് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും. കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരം കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ കുട്ടികൾ അവരുടെ പേരോ മേൽവിലാസമോ ഒന്നും രേഖപ്പെടുത്താതെ ആ വിവരം എഴുതി ഈ പെട്ടിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് അത് കളക്ട് ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി ഉടനടി തന്നെ നിയമ നടപടികൾ സ്വീകരിച്ച്. തഴവ മഠത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂട്ടും പെട്ടിയും സ്ഥാപിച്ച് പദ്ധതിയുടെ താലൂക്ക് തല ഉദ്ഘാടനം ചവറ കുടുംബക്കോടതി ജഡ്ജി വി എസ് ബിന്ദുകുമാരി നിർവഹിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. കരുനാഗപ്പള്ളി SI മുഹമ്മദ് ഷാഫി, HIS ഓഫീസർ PL വിജിലാൽ എന്നിവർ ക്ലാസ് നയിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സലീം അമ്പിത്തറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി അനീഷ് രാജ്, സ്കൂൾ മാനേജർ ചന്ദ്രമണി, പ്രിൻസിപ്പൽ ബീനാകുമാരി, പാരാലീഗൽ വോളണ്ടിയർ ജെ ശിവശങ്കരപ്പിള്ള എന്നിവരും സംസാരിച്ചു. ലഹരി വിമുക്ത സ്കൂളുകൾ എന്നൊരു ലക്ഷ്യമാണ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ മുമ്പിലുള്ളത്.